മോദിയുടെ ടീം ഇന്ത്യ വ്യത്യസ്തമാണ്. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അഴിമതിക്കെതിരായ കടുത്ത നിലപാട് ഈ സംഭവത്തിൽ വ്യക്തമാണ്. അംബാനിയുമായും RSS ബന്ധമുള്ള ആളുമായും ബന്ധപ്പെട്ട രണ്ട് ഫയലുകൾക്ക് അനുമതി നൽകിയാൽ 300 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നതായി ജമ്മുകാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയത് ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട്. കോടികൾ വാഗ്ദാനമുണ്ടായിരുന്നെങ്കിലും താൻ കരാറുകൾ റദ്ദാക്കിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് പിന്തുണ നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഴിമതിയോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും മേഘാലയ ഗവർണറായ സത്യപാൽ മാലിക് പറഞ്ഞു. കാശ്മീരിലെത്തിയ ശേഷം രണ്ട് ഫയലുകൾ അനുമതിക്കായി മുന്നിൽ വന്നിരുന്നു. ഒന്ന് അംബാനിയുമായും മറ്റൊന്ന് RSS ബന്ധമുള്ള വ്യക്തിയുടെയും ആയിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മെഹബൂബ മുഫ്തി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഈ രണ്ട് കരാറുകളുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം നിലനിൽക്കുന്നുണ്ടെന്ന് അതത് സെക്രട്ടേറിയറ്റുകളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു. ഫയലുകൾക്ക് അനുമതി നൽകിയാൽ 150 കോടി രൂപ വെച്ച് പ്രതിഫലം ലഭിക്കുമെന്നും സെക്രട്ടറിമാർ അറിയിച്ചു. എന്നാൽ വെറും 5 കുർത്തയും പൈജാമയുമായാണ് താൻ കാശ്മീരിലേക്ക് വന്നതെന്നും പോകുമ്പോഴും അത് മാത്രമേ കയ്യിൽ കാണുകയുള്ളൂവെന്നും അവരോട് പറഞ്ഞുവെന്നും മാലിക് വ്യക്തമാക്കി. രാജസ്ഥാനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് സത്യപാൽ മാലിക് ഇക്കാര്യം വിശദീകരിച്ചത്. മുൻകരുതൽ എന്ന നിലയിൽ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിരുന്നുവെന്നും സത്യപാൽ മാലിക് കൂട്ടിച്ചേർത്തു. സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. താൻ അധികാരത്തിലിരിക്കുമ്പോൾ ഫയലുകൾക്ക് അനുമതി നൽകില്ലെന്നും അദ്ദേഹത്തെ അറിയിച്ചു. അഴിമതിയോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രി മോദി ഇതിന് മറുപടി നൽകിയത്. കാശ്മീരാണ് രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സ്ഥലമെന്നും മുൻ ഗവർണർ കൂട്ടിച്ചേർത്തു. മറ്റിടങ്ങളിൽ 4-5% കമ്മീഷനാണ് ആവശ്യപ്പെടുന്നത്. കാശ്മീരിൽ 15% കമ്മീഷൻ. തന്റെ ഭരണകാലത്ത് ഇത് അനുവദിച്ചിരുന്നില്ലെന്നും സത്യപാൽ മാലിക് വ്യക്തമാക്കി. എന്നാൽ രണ്ട് ഫയലുകളെ കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 2018 സത്യപാൽ മാലിക് ഗവർണറായിരിക്കെ അനിൽ അംബാനിയുടെ കമ്പനിയുമായുള്ള ഇൻഷുറൻസ് കരാർ റദ്ദാക്കിയ സംഭവവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റിട്ടയർമെന്റിന് ശേഷം താമസിക്കാൻ സ്വന്തമായി വീടില്ലെങ്കിലും അതേക്കുറിച്ച് ഓർത്ത് ആശങ്കയില്ലെന്നും സത്യപാൽ മാലിക് തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന സത്യപാൽ മാലിക്കിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ലിങ്ക് നമ്മുടെ വാർത്തയ്ക്കൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.